പുതിയ പ്രൊഡക്ഷൻ കമ്പനി കേട്ടു നമ്മളെ പോലുള്ള അവസരം ചോദിക്കാലോ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ചെയ്ത രണ്ട് സിനിമകൾ ഭാഗ്യം കൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ടും എനിക്ക് തോന്നുന്നു മലയാളികൾ കേരളം ഇനി മറക്കാൻ സാധ്യതയില്ലാത്ത രണ്ട് സിനിമകളായി തീർന്നു എന്നതിൽ വലിയ സന്തോഷം ഒന്ന് ഉറുമയും ഒന്ന് ഇന്ത്യൻ ട്രൂപ്പിയും പക്ഷെ ഞാൻ അങ്ങനെ ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഉടമസ്ഥനൊന്നുമല്ല എന്നിരുന്നാൽ പോലും ആഗസ്റ്റ് സിനിമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഓഫീസുകൾ എറണാകുളത്തും തിരുവനന്തപുരത്തും ഉണ്ട് ആർക്കും ആർക്കും ഒരു തിരക്കഥയോ അവരുടെ ഒരു റെസ്യൂമയോ പോർട്ട്ഫോളിയോയോ ഈ ഓഫീസുകളിൽ പോയി സബ്മിറ്റ് ചെയ്യാം ചെയ്യാവുന്നതാണ് ഞാൻ നേരിട്ട് അത് കാണും പിന്നൊരു നടനെ തിരഞ്ഞെടുക്കാൻ മാത്രം അല്ലെങ്കിൽ ഒരു തിരക്കഥ സെലക്ട് ചെയ്യാൻ മാത്രമൊന്നും അത്ര വലിയൊരു ആളല്ല ഞാൻ ഈ സിനി ഈ കമ്പനിയുടെ തലപ്പ്ത്തിരിക്കുന്നത് ശരിക്കും എൻ്റെ സുഹൃത്തും എൻ്റെ മറ്റൊരു ഗുരുനാഥനും കൂടിയായ ശ്രീ സന്തോഷിവനാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ മറ്റൊരു സുഹൃത്തായ ഈ കമ്പനിയുടെ ശരിക്കും ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്ന ശ്രീ ഷാജി നടേശൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അതൊക്കെ ഇതിൽ വലിയ ഘടകങ്ങളാണ് പക്ഷേ തീർച്ചയായിട്ടും ഞാൻ ഈ ഇത് ഇത് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ആഗസ്റ്റ് സിനിമ എന്ന് പറയുന്നത് പൃഥ്വിരാജ് അഭിനയിക്കുന്ന സിനിമകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി ആകാൻ എനിക്ക് താല്പര്യമില്ല അങ്ങനെ ആകാതിരിക്കാനാണ് എൻ്റെ ആഗ്രഹം ഈ രണ്ട് സിനിമകൾ ഞാൻ അഭിനയിച്ച സിനിമകളായതും വളരെ ആദർശികമായിട്ടാണ് ഇന്ത്യൻ ട്രൂപ്പ് എന്ന് പറയുന്ന സിനിമ ശരിക്കും രഞ്ജിരട്ടനെന്ന് ഞങ്ങൾ ഞങ്ങൾ ചോദിച്ച് വാങ്ങിച്ചതാണ് ആ സിനിമ അത് ഓഗസ്റ്റ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ സിനിമയല്ല അടുത്ത ചെയ്യാൻ പോകുന്ന സിനിമയിൽ അടുത്ത ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സിനിമയിൽ ഞാനൊരു ഭാഗമായിരുന്നില്ല ആദ്യം പിന്നീട് ഒരു തിരക്കഥ എഴുതി വന്നപ്പോഴാണ് അതിലെ വില്ലൻ കഥാപാത്രമായി അഭിനയിക്കാൻ ഞാൻ നന്നായിരിക്കും അതിൻ്റെ സംവിധായകൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കാൻ സമ്മതിച്ചത് ആർക്കും ഒരു തിരക്കഥയോ അവരുടെ ഒരു ആക്ടിംഗ് പോർട്ട്ഫോളിയോ ആർക്കും ഒന്ന് ഓഗസ്റ്റ് സിനിമയിൽ സബ്മിറ്റ് ചെയ്യാം യു ആർ ഓൾ വെൽക്കം ചോദ്യം എന്താണ് അത് അസൂയാവ പുള്ളി പറഞ്ഞതാണ് ഐശ്വര്യായിയുടെ വരെ നായകനായില്ലേ പക്ഷെ രാജുവിന് മഞ്ജു വാര്യർക്കൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്റെ ലൈഫിലെ ഏറ്റവും വലിയ വിഷമങ്ങളിലൊന്നാണ് ലോകത്തിലെ ഏറ്റവും മികച്ച നടിമാരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ മഞ്ജു വാര്യർ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ ഞാൻ ഒരു സിനിമാ നടനൊക്കെ ആകുന്നതിന് മുമ്പ് ഒരു സിനിമ പ്രേക്ഷകൻ മാത്രമായി സിനിമയെ കണ്ടുകൊണ്ടിരുന്ന കാലത്തും അത്ഭുതത്തോടു കൂടി നോക്കി നിന്നിരുന്ന ഒരു നടിയാണ് മഞ്ജു ചേച്ചിയുടെ കൂടെ ഒരു ഷോട്ടിലെങ്കിലും അഭിനയിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് ഞാൻ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്നെങ്കിലും എന്നെങ്കിലും മഞ്ജു ചേച്ചിയുടെ കൂടെ ഒരു അഭിനയിക്കാൻ ഞാൻ ഞാൻ അത്രയും വലിയ ഫാനാണ് മഞ്ജു വാര്യർ പൊതുവെ കേരളത്തിലെ പയന്മാരൊക്കെ രാജുവിനോട് കുറച്ച് അസുഖമുണ്ട് കാര്യം ഒന്നും ഇല്ല അത് പുള്ളിയുടെ അച്ചീവ്മെന്റ്സ് തന്നെ പക്ഷെ എനിക്ക് അങ്ങനെയോടുള്ള വലച്ച അസുഖല്ല അത് പുള്ളിയൊക്കെ ഒരു സിനിമയിൽ ഒറ്റ നായിക ഉണ്ടാവും നമുക്കങ്ങനെയാണ് ഇവിടെ തന്നെ എത്ര രാജുവിന് ശരിക്ക് ക്യാമ്പസ് ലൈഫ് മിസ് ചെയ്യുന്നുണ്ടോ ഞാൻ ഒരുപാട് ഗോവിന്ദ ഷോസിൽ പറഞ്ഞിട്ടുള്ളതല്ലേ ഞാൻ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ലൈഫിൽ റിഗ്രറ്റ് ചെയ്യുന്ന ഡെസിഷൻസിലൊന്ന് ട്വൽത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ വേറൊരു സ്ഥലത്ത് പോയി എന്നുള്ളതാണ് അത് എൻ്റെ ഞാൻ എടുത്ത തെറ്റായ തീരുമാനങ്ങളിൽ എനിക്കൊന്ന് ഏക ഞാൻ എടുത്തിട്ടുള്ള ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന ഏക ഡിസിഷൻ ഞാൻ പഠിക്കാൻ വേണ്ടി അന്നീ നമ്മൾ ട്വൽത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഓ വേറൊരു രാജ്യത്ത് പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസിനേഷനാണല്ലോ നമ്മളെന്തോ ഭയങ്കര ഓ വേറൊരു രാജ്യത്ത് പോകുന്നു ഒറ്റയ്ക്ക് നമ്മൾ ജീവിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഫാസിനേഷനിൽ പെട്ട് ഞാൻ പോയതാണ് ഐ റിയലി റിഗ്രെറ്റിറ്റ് ഇവിടുത്തെ ഒരു നാല് വർഷത്തെ കേരളത്തിലെ ക്യാമ്പസ് ജീവിതം മിസ് ചെയ്തതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും എൻ്റെ പേഴ്സണാലിറ്റിയിലുണ്ട്